ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോണുള്ളതായാലും കുഴപ്പമില്ല, ബോണുള്ളതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഞങ്ങൾക്ക് ചെന്നപ്പോൾ ബോൺലെസ്സാണ് കിട്ടിയത്. ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ട് സ്മോൾ പീസായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ മാരിനേറ്റ് ചെയ്യാനുള്ളത് നമുക്കിപ്പോൾ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ആ ബൗളിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ ഞാനിതിപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചതാണ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനൊരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മിളക് പൊടിയാണ്. മിളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ നല്ല കളറ് കിട്ടും. ഇപ്പം എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ ചില്ലി പൗഡറാണ് ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി യൂസ് ചെയ്യാം, കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യായിരിക്കും കേട്ടോ കൂടുതൽ കളറ് കിട്ടുക, എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ്. ഇനി നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണ് നാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നാരങ്ങ നീര് നിങ്ങളുടെ കാര്യമുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഒക്കെ രീതി അത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല സ്പൈസി വരുന്ന ഡിഷാണ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു റെസ്റ്റ് ചെയ്യാനായിട്ട് 20 മിനിറ്റ് എങ്കിലും വെക്കണം. കുറഞ്ഞത് 20 മിനിറ്റ്. നമുക്കിപ്പോൾ 1 ഹവർ വെച്ചാലും കുഴപ്പമില്ല, ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമില്ല. അപ്പോഴൊക്കെ നല്ലോണം ഇതിലേക്ക് മസാല പിടിക്കും. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂർ വെക്കുന്നുണ്ട്, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് മസാലകളൊക്കെ കയറും. ഇപ്പം നിങ്ങൾ ബോണുള്ള ചിക്കനാണ് മേടിക്കണമെങ്കിൽ അത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കുക. വലിയ പീസാകുമ്പോൾ ഇതിലേക്ക് മസാല ഒക്കെ പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ തന്നെ മസാലയൊക്കെ നല്ലോണം ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് ഇനി മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. നിങ്ങൾക്കിപ്പോൾ 1 മണിക്കൂർ സമയമില്ലെങ്കിൽ 20 മിനിറ്റ് എങ്കിലും നിങ്ങൾ വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാനിനി ഇപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നു. ചിക്കൻ നമ്മൾ 1 ഹവർ മാരിനേറ്റ് ചെയ്തത്. ഇനി നമുക്കിനി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഓയിൽ ഒഴിച്ചിട്ട്, ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ പീസസ് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടില്ല, അത് കാരണം അധികം റെഡ്നെസ് വന്നിട്ടില്ല. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ നല്ല റെഡ്നെസ് വന്നേനെ. ഈ ചിക്കൻ്റെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം ഭയങ്കരമായിട്ട് കട്ടിയായി പോകാൻ പാടില്ല, എന്നാൽ അത്യാവശ്യത്തിന് നല്ല കട്ടി വേണം. ആ രീതിയിലായിരിക്കണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ചിക്കൻ്റെ ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് ഫ്രൈ ആവാനായിട്ട് മറിച്ചിടാം. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പീസസൊക്കെ നല്ലോണം ചെറുതായി വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു സൈഡ് വേവാനായിട്ട് ഏകദേശം 4 മിനിറ്റോളമാണ് എടുത്തത്. ഞാനിതിപ്പോൾ ബോൺലെസ് ആണ് എടുത്തിരിക്കുന്നത് പീസസ്. ഇനി ചിലപ്പോൾ നാട്ടിലെ ചിക്കൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ടൈം കുറച്ചും കൂടി എടുക്കാം, ഒരു 5 മിനിറ്റോ ഒക്കെ മാറാം. ചിക്കൻ്റെ ഇതനുസരിച്ച് നമുക്ക് ടൈം മാറാം. എനിക്കിപ്പോൾ 4 മിനിറ്റാണ് വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഡിഷ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഷാണ്. നമ്മൾ സാധാരണ ചിക്കൻ വെക്കണേക്കാളും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ കഴിച്ചിട്ട് മുമ്പ് ഉണ്ടാക്കിയപ്പോഴും ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് കാരണമാണ് ഞാനിതിപ്പോൾ വീണ്ടും ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓളെന്ന സെലക്ഷനും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഡിഷ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഞാൻ കിച്ചൺ ടിഷ്യൂലേക്ക് ഇടുന്നില്ല. കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ക്രിസ്പിനെസ് നമ്മുടെ പോവും. അപ്പോൾ അത് കാരണം ഞാനത് കിച്ചൺ ടിഷ്യൂലേക്ക് ആക്കില്ല, സാധാരണ പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇതിപ്പോൾ എന്ത് നമ്മൾ ഫ്രൈ ചെയ്യണത് എന്തും നമ്മൾ ആദ്യം കിച്ചൺ ടിഷ്യൂലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോവും ആ ഓയിലങ്ങൾ വലിച്ചെടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അടുത്തൊരു ബാച്ചും കൂടി
ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോകും. ഇപ്പൊ നമ്മുടെ എല്ലാ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഓൾറെഡി നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാനെടുത്ത് ആ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും. ഞാനിപ്പോൾ ഓലിവ് ഓയിൽ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഞാനിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും നമുക്ക് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് നമ്മൾ ആദ്യം ഇത് ചേർത്ത് കൊടുക്കരുത്, കാരണം ആദ്യം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഞാൻ ചതച്ചതായ കാരണം ആദ്യം ഇതിലേക്കൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഉള്ളി ഇട്ടതിന് സബോള ഇട്ടതിന് അല്ലെങ്കിൽ ഉള്ളി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നമുക്കിതൊന്ന് മൂപ്പ് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് ഉള്ളിയാണ് ചേർത്തിറക്കുന്നത്. അതായത് ഞാനിവിടെ ചുവന്നുള്ളി കുറച്ചെടുത്തിട്ടുണ്ട്, അതായത് ഏകദേശം ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഉള്ളത് ഒരു മീഡിയം സൈസ് സബോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തുമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ചുവന്നുള്ളി വെച്ച് മാത്രം നമുക്കിത് ഉണ്ടാക്കാം, അപ്പൊ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാനിത് പകുതി പകുതിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എൻ്റെ ഇപ്പം അധികം ചുവന്നുള്ളി ഇല്ലാത്ത കാരണമാണ് ഞാൻ ഒരു പകുതി സബോള എടുത്തേക്കുന്നത്, ഒരു മീഡിയം സൈസുള്ള സബോളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചുവന്നുള്ളി വെച്ച് മാത്രം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന്. ഇപ്പം ചുവന്നുള്ളി വെച്ച് നമ്മളിപ്പോൾ എന്ത് കറി വെക്കുകയാണെങ്കിലും ഇപ്പോൾ മീൻ കറിയിലായാലും ചുവന്നുള്ളി ഇടുകയാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് വരും, ടേസ്റ്റ് അല്ലേ നമുക്ക് വരിക. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇതിനും കിട്ടും. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴണ്ട് വരണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ ചുവന്നുള്ളി സബോളയും പിന്നെ പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒരെണ്ണം ഒരു ചെറിയതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, അത് കാരണം ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിതൊന്ന് നല്ലോണം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് വാടി വരണവരെ നമുക്കൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇപ്പോൾ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഉള്ളിയും അതായത് സബോളയായാലും ചുവന്നുള്ളി ആയാലും പിന്നെ ഇഞ്ചി പച്ചമുളകും എല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്, ആ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇപ്പോൾ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഉള്ളിയും അതായത് സബോളയായാലും ചുവന്നുള്ളി ആയാലും പിന്നെ ഇഞ്ചി പച്ചമുളകും എല്ലാം നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്, ആ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീ കുറച്ച് വയ്ക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. എപ്പോഴും നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇപ്പം ഞാൻ സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് 1 ടേബിൾ സ്പൂൺ യൂസ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് മുളക് പൊടി 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചതച്ച മുളകും കൂടി ചേർക്കണം. അപ്പോൾ അത് കാരണമാണ് ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തേക്കണത്, കാരണം ചതച്ച മുളകും കൂടി ചേർക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടുതൽ എരിവായി പോകും. ഇപ്പം കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ പിന്നെ നമുക്ക് സാധാരണ മുളക് കൂടി ചേർക്കേണ്ട ആവശ്യമില്ല, പിന്നെ ചതച്ച മുളകും കൂടി ചേർത്താൽ മതി.
ഇനി അതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാനാണ് ഗരം മസാല 1/2 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലോണം ഈ പൊടികളുടെ പച്ചക്കൂത്ത് ഒന്ന് മാറണ വരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇതിപ്പോ നമ്മുടെ പൊടികളിലൊക്കെ ഒരു പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് അതൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചതച്ച മുളക് ഉണ്ടല്ലോ ചില്ലി ഫ്ലേക്സ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതെന്തായാലും ഇടണം ഇതും കൂടി വരുമ്പോഴാണ് ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരിക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കെച്ചപ്പും കൂടിയും ചേർക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് അപ്പോൾ അതും കൂടി എന്തായാലും നിങ്ങൾ ഇതിൽ ചേർക്കണം അപ്പോഴാണ് ഇതിന്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരിക അപ്പോൾ ടൊമാറ്റോ സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാമെന്നുള്ളത് അത് നിങ്ങൾ കാണാനായിട്ട് മറക്കരുത് ഇനി ഇതും കൂടി ഒന്ന് ആ മിളകും കൂടി ഒന്ന് ചൂടായിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പം നല്ലൊരു സ്മെല്ലാണ് വരുന്നത് നമ്മുടെ ആ ചുവന്നുള്ളിയും ഒക്കെ മൂത്ത് ആ മസാലയുടെ ഒക്കെ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതിപ്പോൾ പൊടിയൊക്കെ നമ്മുടെ മിളകും എല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാണ് നമുക്ക് ഈ ടൊമാറ്റോ സോസിൻ്റെ ഒരു കുത്ത് ഉണ്ടാവില്ല പച്ചക്കുത്ത് ഒരു പച്ച ഒരു വാസന ഉണ്ടാവും അത് മാറാനായിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാം അല്ലെങ്കിൽ ആ ഈ സോസിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും അത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു 2 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നുകൂടി നല്ലോണം വഴറ്റിയെടുക്കാം ഇപ്പൊ നല്ലോണം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിന്റെ ഒക്കെ ഒരു സ്മെല്ല് നല്ലോണം മാറി വന്നിട്ടുണ്ട് ആ ഒരു പച്ചൊരു കുത്ത് വരുമല്ലോ നമ്മളത് ഇടുമ്പോൾ തന്നെ ഉള്ളത് അത് നല്ലോണം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് നമ്മളെപ്പോഴും ഇങ്ങനെ കറിക്കൊക്കെ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുകയാണെങ്കിൽ അതൊന്ന് ചൂടാക്കിയിട്ട് നിങ്ങൾ ഒഴിക്കാനായിട്ട് നോക്കുക അപ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം നമുക്ക് അപ്പം മനസ്സിലാവും ഈ പച്ചവെള്ളം ഒഴിക്കണേക്കാൾ നല്ലത് എപ്പോഴും നമ്മൾ ഒന്ന് ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ഒഴിക്കിയായിരിക്കും കറികൾക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് നല്ലത് ഇനി നമുക്ക് ഇതൊന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിപ്പോൾ നമ്മൾ ചൂടുവെള്ളം ചേർത്ത കാരണം പെട്ടെന്ന് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഗ്രേവി ഉണ്ടാവില്ല ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് അതായത് ഇതിൽ ഈ ചിക്കനിലൊക്കെ ജസ്റ്റ് ഒന്ന് പരണ്ടിരിക്കാൻ രീതിയിൽ അത്രയും ഗ്രേവി ഉണ്ടാവുള്ളൂ സാധാരണ ഇനി നമുക്കിപ്പോൾ ഗ്രേവി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിക്കാം ഞാനിതിപ്പോൾ അധികം ഗ്രേവി ആക്കിയിട്ടില്ല ഇതിൽ ജസ്റ്റ് ഒന്ന് ചിക്കനിലൊക്കെ ഒന്ന് പറ്റി പിടിച്ചിരിക്കണ രീതിയിലുള്ള ഒരു പരണ്ടിരിക്കുന്ന രീതിയിലുള്ള അങ്ങനെയാണ് ഞാൻ ഇതിലിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അധികം വെള്ളമൊന്നും ഒഴിക്കാതെ ഞാനൊന്ന് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് ഉപ്പും ഇതെല്ലാം ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് ഗ്രേവിയിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ബാക്കി എരിവും ഒക്കെ അത്യാവശ്യത്തിനുണ്ട് ഒരു അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഡിഷാട്ടോ അത് അത്യാവശ്യം നല്ല എരിവുണ്ട് എന്നാൽ ചെറിയൊരു പുളി ആ ഒരു സ്പൈസി മുക്കി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്കിനി ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും സ്റ്റാർട്ടറായിട്ട് കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ സ്പെഷ്യൽ ഡിഷാണത് നിങ്ങൾ എന്തായാലും ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് റെഡ്നെസ് കുറവാണ് അപ്പോൾ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കളർഫുൾ ഡിഷായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഓളെന്ന് സെലക്ഷനും കൊടുത്താൽ ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഡിഷ് ട്രൈ ചെയ്ത് നോക്കണം ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്